ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ പീതാംബരം കരവിരാജിത ശംഖുചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം പാതാളേശമനിശം ഹൃദി ഭാവയാമി അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം വിപദ ശുഗഗാധാതുലസുധാം കിമർത്ഥം വ്യക്തം ഭൂവ്രജത ഉപദേ കുൽസിതകരേ പരീക്ഷി സാക്ഷീയശ്രവണഗതമുക്തുക്തികഥനേ ജന്മാദ്യസ്യതോന്വയാദിതതരതശ്ചാർത്തേഷ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മകൃതായാദികവേ മുഖ്യന്തിയ സൂരയ തേജോവാരിമൃതായതാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം അഥ പ്രഥമോധ്യായ ശ്രീശുക ഉവാച വരീയാനേഷതേ പ്രശ്നാകൃതോ ലോകഹിതം നൃപ ആത്മവിൽസമ്മതപുംസാ ശോതവ്യാധിഷു യത്പര ശോതവ്യാധീനി രാജേന്ദ്രാനൃണാ സന്തി സഹസ്രശ അപശ്യതാം ആത്മദത്തം ഗൃഹേഷു ഗൃഹമേധിനാം. ദ്വിതീയ സ്കന്ധത്തിലത്തെ ആദ്യത്തെ ഈ അധ്യായം ശുക ബ്രഹ്മർഷിയുടെ ആ ഉപദേശങ്ങളെയാണ് അറിയാനുള്ളത്. ശ്രീ ശുകൻ അരുളി ചെയ്യുകയാണ്, അല്ലയോ മഹാരാജാവേ, അവിടുത്തെ ഈ ചോദ്യം വളരെ ഉത്തമമാണ്, ആത്മജ്ഞാനികൾക്കും ഇത് സമ്മതമാണ്, ആത്മജ്ഞാനികളും ഇതിനെ നല്ലതായിട്ട് കണക്കാക്കും, ആ ലോകർക്ക് ഹിതം നൽകുന്നതാണിത്, അങ്ങക്ക് ഒരാൾക്കല്ല, ഇത് ഈ മനുഷ്യരാശിക്ക് മുഴുവന ഉപകാരപ്രദമാണ്. കാരണം ഇത് ആത്മതത്വം ഗ്രഹിക്കാത്ത ഗൃഹസ്ഥന്മാർക്ക് അറിയാനുള്ള കാര്യങ്ങളാണ്, അവർക്ക് പല കാര്യങ്ങളും അറിയേണ്ടിയിരിക്കുന്നതാണ്. കാരണം ജീവിതകാലം മുഴുവനെ അവർ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ മുഴുകിയിട്ട് അവർ ഈ ആത്മതത്വത്തിനെ പറ്റി ഒട്ടും ഗ്രഹിക്കണില്ല എന്നാണ് പറയുന്നത്. നിദ്രയാ ഹൃയതേ നക്തം വ്യവായേന ചവാവയാ ദിവാചാർത്തേ ഹയാ രാജൻ കുടുംബഭരണേന വാ ദേഹാപത്യകളത്രാദിഷു ആത്മസൈന്യേഷു സൽസവി തേഷാം ഭ്രമത്തോ നിധനം പശ്യൻ അഭിന പശ്യതി. കാരണം ഈ ഗൃഹസ്ഥന്മാരെല്ലാവരും പകൽ സമയങ്ങളിൽ അവർ കുടുംബഭരണത്തിനായിട്ട് ധാരാളം ധനത്തിൻ്റെ ആവശ്യമുണ്ട്, അത് സമ്പാദിക്കാനായിട്ടും ആ കുടുംബത്തിനെ സംരക്ഷിക്കാനായിട്ടും സമയം ചിലവാക്കണു. ഈശ്വര ചിന്തയ്ക്കോ ആത്മാ തത്വത്തിനെ മനസ്സിലാക്കാനോ അവർക്ക് സമയവും ഇല്ല, താല്പര്യവും ഇല്ല. പിന്നെ രാത്രി സമയങ്ങളിൽ അവർ നിദ്ര രതി എന്നുള്ള ആ വിഷയഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ സമയം കളയണു. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യർക്കറിയാം, ഈ ശരീരം, ഈ കുടുംബം, ഭാര്യ, പുത്രന്മാർ, സമ്പത്ത്, ഗൃഹം എല്ലാം നശ്വരാണ് എന്നറിയാം. പക്ഷേ അത് കണ്ടിട്ടും അവരത് കണ്ടില്ല എന്നടിക്കുകയാണ്. പശ്യൻ അഭിന പശ്യതി, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നാണ് പറയണത്. കാരണം ഈ ഗൃഹസ്ഥാശ്രമികൾക്ക് പല അവരുടെ തെറ്റുകൾ സംഭവിക്കും, അപരാധങ്ങൾ സംഭവിക്കും, അഞ്ച് തരം ഹിംസ അവർ ചെയ്യും. കാരണം കുടുംബ സംരക്ഷണത്തിന് ഇതെല്ലാം വേണ്ടി വരികയാണ്. ഗൃഹമേധം എന്നാ പറയുമ്പോൾ, മേധം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ഹിംസ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. അപ്പം എന്താണ് ഈ ഗൃഹമേധത്തിൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഹിംസ നടക്കുന്നത്? അഞ്ച് തരം ഹിംസകളാണ് നടക്കുന്നത്. അതിന് ചൊല്ലി, പേഷണി, ഉപസ്കരം, കുണ്ടനി, ഉദകുംഭം എന്ന പേരിലാണ് ഈ ഹിംസകളെ അറിയപ്പെടുന്നത്. ഈ രാജാവ് പറയണ്ടായി, ചെയ്യാനുള്ളത് മാത്രമല്ല ചെയ്യാൻ പാടില്ലാത്തതും എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയണ്ടായി. അപ്പം ആ ഗൃഹസ്ഥാശ്രമത്തിൽ പരീക്ഷിതം താല്പര്യമുള്ളവനായിരുന്നു രാജ്യഭരണത്തിലുമെല്ലാം. അതിനാൽ അദ്ദേഹത്തിൻ്റെ നിന്നും അനേകം ഹിംസകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഈ ഗൃഹമേധം എന്ന ശബ്ദത്തിൻ്റെ ആ ഹിംസയിൽ എന്തെല്ലാം പെടുന്നു? നെല്ലുകുത്ത, മുളക്, ഉഴുന്ന്, അരി, പല വസ്തുക്കളും നമ്മൾ അരയ്ക്കണു.
തീ കത്തിക്കണു, അടിച്ചുവാരി വൃത്തിയാക്കണു, പിന്നെ വെള്ളം സംഭരിച്ച് വെക്കണു കുടങ്ങളിലും ഒക്കെ. അപ്പം ഇതിനെല്ലാം ചുല്ലി പേഷണി എന്നുള്ള ആ ഹിംസകളായിട്ടാണ് അറിയണത്. ഇതൊന്നും ഒരു ഗൃഹസ്ഥന് ഒഴിവാക്കാനും പറ്റില്ല. അവ ഈ വക കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കാരണം അനേകം ചെറുപ്രാണികൾ നഷ്ടപ്പെടുന്നു, അവർക്ക് പ്രാണൻ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഹിംസ കൂടാതെ ഗൃഹസ്ഥാശ്രമം സാധ്യമല്ല എന്ന് പറഞ്ഞത്. ഇത് അവർക്കറിയാം, ഇത്ര ഇത്ര തെറ്റുകൾ ഞങ്ങളുടെ നിന്ന് സംഭവിക്കേണ്ട എന്നറിഞ്ഞിട്ടും അവർ അറിഞ്ഞ ഭാവം നടിക്കണില്ല, അതിനെ അവർ ശ്രദ്ധിക്കണില്ല എന്നാണ് പറയണത്. അടുത്ത ശ്ലോകം. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാനീശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ച ചദാഭയം. അതിനാൽ മോക്ഷേച്ഛു ആയിട്ടുള്ള ഒരാൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ അത്ഭുത ചരിത്രങ്ങൾ ശ്രവിക്കണം, അദ്ദേഹത്തെ സ്തുതിക്കുകയും സ്മരിക്കുകയും വേണം എന്നാണ് പറയുന്നത്. ആ അന്ത്യസമയത്ത് ഭഗവത് നാമങ്ങളെ, വിഷ്ണുനാമങ്ങളെ സ്മരിക്കുക, ജപിക്കുക, സ്തുതിക്കുക, ഇതെല്ലാം ഓരോ വ്യക്തികളും ചെയ്യണം. ആ അന്ത്യസമയത്ത് അത് ഓർമ്മ വരണമെങ്കിൽ ജീവിതകാലം മുഴുവൻ അതിനെ പരിശീലിക്കും വേണം. ഏതാവാൻ സാംഗയോഗ്യാഭ്യാസധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭപരപുംസാ മന്ദേ നാരായണ സ്മൃതി പ്രായേണ മുനയോ രാജൻ നിവൃത്താ വിധിഷേധത നേപുണ്യസ്താരമന്ദേ സ്മാ ഗുണാനുകഥനേ ഹരേ. തത്വജ്ഞാനം, യോഗാഭ്യാസം, സ്വധർമ്മ അനുഷ്ഠാനം, ഇതെല്ലാം മനുഷ്യർ ചെയ്തു, അതിനെ പരിശീലനം ചെയ്തു. എന്നാലും ജന്മസാഫല്യം എപ്പോഴേ വരുള്ളൂ? അവസാന സമയത്ത്, അന്ത്യസമയത്ത് ആ വിഷ്ണുനാമങ്ങൾ, വിഷ്ണുവിനെ നാരായണ സ്മൃതി ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ജീവിതകാലം മുഴുവൻ ഈ തത്വജ്ഞാനം പഠിച്ചതുകൊണ്ടോ യോഗാഭ്യാസം ചെയ്തതുകൊണ്ടോ അഷ്ടാംഗയോഗാദികൾ പിന്നെ സ്വന്തം ധർമ്മത്തിൽ അടി ഉറച്ച് ആ അനുഷ്ഠാനങ്ങൾ ചെയ്തു, ഇതിൻ്റെ എല്ലാം ജന്മസാഫല്യം വരൽ അവസാനത്തെ സമയത്താണ്. ആ സമയത്ത് നാരായണ സ്മരണം ഉണ്ടോ? എന്നാൽ ഈ ചെയ്ത കർമ്മങ്ങൾ മുഴുവനെ സഫലമായി എന്നാണ് പറയണത്. വേദോക്തമായിട്ടുള്ള കർമാനുഷ്ഠാനങ്ങളിൽ നിന്ന് നിവൃത്തരാവണം. ആ വ്യക്തികളെ നിർഗുണ അവസ്ഥയിലുള്ളവരുമായിട്ട് ആ ഉള്ളവരും കൂടി, ആ മുനീന്ദ്രന്മാർ കൂടി ശ്രീഹരിയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു, അവരതിൽ മുഴുകണു എന്നാണ് പറയുന്നത്. ഇതം ഭാഗവതം നാമാപുരാണം ബ്രഹ്മസംഹിതം അതീതവാൻ ദ്വാപരാധോ പിതുർദൈവായനാദഹം പരിനിഷ്ഠിതോപി നേർപുണ്യ ഉത്തമ ശ്ലോകലീലയാ ഗൃഹീത ചേതാരാജശ്രീയാഖ്യാനം യതീതവാൻ തദഹം ദേ വിധാസ്യാമി മഹാപൗരുഷികോ ഭവാൻ യസ്യ ശ്രദ്ധ ദദാമാശോ സ്യാ മുകുന്ദേ മദീ സതി. ശുഗൻ പറയാണ്, കാരണം അദ്ദേഹവും ഒരു മുന്നേ പറഞ്ഞ അവസ്ഥയിലുള്ള നിർഗുണ ബ്രഹ്മത്തിനെ ആരാധിക്കുന്നവനായിരുന്നു. അദ്ദേഹവും ഈ ഭഗവത് നാമസങ്കീർത്തനത്തിലാണ് ഇപ്പോൾ ആനന്ദം കാണുന്നത്, എപ്പോഴും അതിലാണ് മുഴുകുന്നത്. അത് കാരണം അദ്ദേഹം പറയുകയാണ്, ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് ഭാഗവതം എന്ന പുണ്യപുരാണം അധ്യയനം ചെയ്യണ്ടായി. ഞാൻ അതിനു മുമ്പേ നിർഗുണ ബ്രഹ്മത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. എങ്കിലും ആ ഭഗവത് ലീലകളിൽ ആകൃഷ്ടനായി ആ പുരാണം എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടു, ഞാനത് പഠിച്ചു. വിഷ്ണുഭക്തന്മാരിൽ വെച്ചത് അങ്ങ് അഗ്രഗണ്യനാണ്. കാരണം അങ്ങയ്ക്ക് ഗർഭാവസ്ഥയിൽ, മാതാവിൻ്റെ ഗർഭത്തിൽ വസിക്കുമ്പോഴേ ആ വിഷ്ണു ദർശനം കിട്ടി, നാരായണ ദർശനം കിട്ടി. അത് കാരണമാണ് ആ വിഷ്ണുവാണ് അങ്ങയെ മരിക്കാതെ അല്ലെങ്കിൽ ആ ജീവനെ നഷ്ടപ്പെടാതെ രക്ഷിച്ചത്. അതിനാൽ അങ്ങക്ക് വിഷ്ണുരാധൻ, വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ടവൻ എന്നുള്ള പേരിൽ അങ്ങ് അറിയപ്പെടുന്നു. അത്ര ഉത്തമ ഭക്തനാണ് അങ്ങക്ക് ആ വിഷ്ണുഭക്തന്മാരിൽ അഗ്രഗണ്യനായിട്ടുള്ള അങ്ങക്ക് ഞാനിത് പറഞ്ഞു തരാം, ഈ മഹാപുരാണം
ഭാഗവത മഹാപുരാണം ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ഇതിൽ ആസക്തിയോട് കൂടിയവർക്ക് ഭഗവാൻ മുകുന്ദനിൽ പരിശുദ്ധമായ ഭക്തി ഉടനെ തന്നെ ഉണ്ടാകും. ഭാഗവതത്തിനെ ആരാധിക്കുന്നവർക്ക് മുകുന്ദ ഭക്തി തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് ശുഗൻ പറയുന്നത്. ഏതം നിർവിദ്യമാനാനാം ഇച്ഛതാം അകുതോ ഭയം യോഗിനാം ഉപനിർണീതം ഹരേർനാമാനുകീർത്തനം കിം പ്രമത്തസ്യ ബഹുവി പരോക്ഷേഹായ നേരിഹ വരം മുഹൂർത്തം വിദിതം ഘടേത ശ്രേയസേയത. ആ ശ്രീഹരിയുടെ നാമസങ്കീർത്തനം വിരക്തർക്കും യോഗികൾക്കും കാമികൾക്കും എന്ന് വേണ്ട എല്ലാവർക്കും ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നതാണ്. ഭഗവാൻ ഇന്നവരുടെ പ്രാർത്ഥന മാത്രമേ സ്വീകരിക്കൂ എന്നല്ല, അതെല്ലാവരുടെയും എല്ലാവർക്കും അത്യാവശ്യമാണ്. എല്ലാവരുടെ പ്രാർത്ഥനകളും ആ ശ്രീഹരി സ്വീകരിക്കുകയും ചെയ്യും. വ്യക്തി കാമിയായിക്കോട്ടെ പക്ഷെ യോഗിയായിക്കോട്ടെ, ഭഗവാൻ അവരെ തമ്മിൽ യാതൊരു വ്യത്യാസവും കണക്കാക്കണില്ല. സത്യദർശനം കൂടാതെ വളരെ കാലം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? സത്യദർശനം എന്നാൽ ആ ആത്മദർശനം. ആത്മദർശനം ഇല്ലാതെ ഞാനൊരു ആത്മാവാണ് എന്നുള്ള വിചാരമില്ലാണ്ട് ദീർഘജീവിതം ജീവിച്ചു, പക്ഷെ അതിലല്ല അർത്ഥം. ജീവിതം ദീർഘമായിക്കൊള്ളുന്നില്ല, ജീവിതം ദിവ്യമായിരുന്നാൽ ആ ജീവിതം സഫലമാണ്. ശ്രേയോമാർഗം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു മുഹൂർത്തം തന്നെ ഉത്തമമാണ്. കാരണം ശ്രേയോമാർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം. ആ ആത്മജ്ഞാനം സിദ്ധിച്ചിട്ട് ആ മോക്ഷത്തിലേക്കുള്ള വഴി അറിഞ്ഞിട്ട് പിന്നെ ഒരു മുഹൂർത്തേണ ജീവിക്കാനുള്ളൂ. എങ്കിലും അതും വളരെ ഉപകാരപ്രദമാണ്. അത് തന്നെ ആ സമയമാണ് ഉത്തമം എന്നാണ് അവിടെ പറയുന്നത്. ഖഡ്ഗാംഗോ നാമ രാജശ്രീ ജ്ഞാത്വേ യത്താമിഹായുഷ മുഹൂർത്ത സർവം വിസൃജ്യ ഗതവാന് അഭയം ഹരിം തവാപ്യേതർഹി ഗൗരവ്യാ സപ്താഹം ജീവിതാവധി ഉപകൽപ്പയതൽ സർവം താവത് സാമ്പരായികം. ഖഡ്ഗാംഗന്റെ കാര്യമാണ് ഇവിടെ പരീക്ഷത്തിന് ശുഖമഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അയോധ്യയിലുണ്ടായിരുന്ന രാജാവാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം വളരെയധികം പരാക്രമിയായിട്ടുള്ള രാജാവായിരുന്നു. ആ ചക്രവർത്തിയെ ദേവന്മാർ വരെ അദ്ദേഹത്തെ ആ അസുരന്മാരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി സ്വർഗലോകത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവായിരുന്നു. ഒരു പ്രാവശ്യം അങ്ങനെ പോയി അസുരന്മാരെയൊക്കെ വധിച്ചു, അവിടെ ശാന്തി സ്ഥാപിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് ദേവേന്ദ്രൻ ചോദിച്ചു, ഖഡ്ഗാംഗ മഹാരാജാവേ, അങ്ങ് ഞങ്ങൾക്ക് വളരെ സഹായങ്ങൾ ചെയ്തു, ഇനി അങ്ങക്ക് എന്താണ് ഒരാഗ്രഹം എന്ന് പറഞ്ഞാലും പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ എത്ര സമയം ബാക്കിയുണ്ട് ഇതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായി. അപ്പോൾ പറഞ്ഞു, ഇനി അങ്ങക്ക് ഒരു മുഹൂർത്തം മാത്രമാണ് ജീവിച്ചിരിക്കാനുള്ള സമയമുള്ളൂ എന്ന് പറഞ്ഞു, അതും ഭൂമിയിലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സഹായം എനിക്ക് വേണ്ടി സഹായം ചെയ്യേണ്ടുള്ളൂ, എന്നെ ഈ ഇതേ സമയത്ത് എന്നെ ഭൂമിയിലെത്തിക്കണം, എന്നാൽ നിങ്ങൾ ഏറ്റവും എൻ്റെ സഹായമായി കഴിഞ്ഞു എനിക്ക്. അങ്ങനെ അവർ ആ നിമിഷം ആ ദേവശക്തി കൊണ്ട് അവർ ഭൂമിയിലെത്തിച്ചു. കാരണം ഭൂമിയിൽ നിന്ന് മാത്രമാണ് മോക്ഷത്തിനുള്ള വഴി ഉള്ളൂ. ദേവലോകമോ അല്ലെങ്കിൽ അന്യ ലോകങ്ങളിലോ അത് സാധ്യമല്ല. അപ്പം അത് കാരണം അദ്ദേഹം ആ ഒരു മുഹൂർത്തം 48 മിനിറ്റിനെ അദ്ദേഹം വളരെ മനസ്സിനെ അടക്കിയിട്ട് എപ്രകാരമാണോ മോക്ഷകാംക്ഷി മോക്ഷത്തിന് കാംക്ഷിയായിട്ടുള്ളൊരു വ്യക്തി ഇരിക്കുന്നത് അതേ പ്രകാരം അദ്ദേഹം ഇരുന്നു. ഇതിനെ നമുക്ക് ആ ഭഗവത്ഗീതയിൽ കാണാം. 6-ാമത്തെ അധ്യായത്തിൽ ശ്ലോകം 10 മുതൽ 15 വരെയുള്ള ആ ശ്ലോകങ്ങളിൽ ഇതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഭഗവാൻ എപ്രകാരമാണ് ഒരു യോഗി മോക്ഷഗാമിയായിട്ടുള്ള മോക്ഷകാംക്ഷിയായിട്ടുള്ള ഒരു വ്യക്തി ഇരിക്കേണ്ടത് എന്നുള്ളത്. ആ വ്യക്തി ഇന്ദ്രിയ വിഷയങ്ങളെ എല്ലാം വർജിക്കേണ്ടതാണ്. മനസ്സിനെ ഭഗവാനിൽ മാത്രം മനസ്സിനെ ഭഗവാനിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കേണ്ടതാണ്. പ്രാകൃത കാര്യങ്ങളെല്ലാം മനസ്സിന്ന് ഉപേക്ഷിക്കണം. ഇതെല്ലാമാണ് ആ മോക്ഷകാംക്ഷിയായിട്ടിരിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത്. അങ്ങനെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. ആ ഖഡ്ഗാംഗന് ഇത്ര കുറവ്, ഒരു മുഹൂർത്തം കൊണ്ട് മോക്ഷം കിട്ടാം
എങ്കിൽ അങ്ങക്ക് ഗുരുശ്രേഷ്ഠനായിട്ടുള്ള പരീക്ഷിത്തെ ഇനിയും 7 ദിവസം ജീവിക്കാലോ, ഒരാഴ്ചത്തെ സമയമുണ്ടല്ലോ. ഇത്ര സമയം കൊണ്ട് അങ്ങക്ക് പരലോകപ്രാപ്തിക്ക് അഥവാ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കാം, നിർവഹിച്ചാലും എന്നാണ് പറയുന്നത്. അന്ധകാലേതു പുരുഷാഗതേ ഗതസാധ്വസ ചിന്ത്യാ അസംഗശസ്ത്രേണ സ്പൃഹാം ദേഹാനുയേ ചതം ഗൃഹാ പ്രവ്രജിതോ ധീരാ പുണ്യതീർത്ഥ ജലാപ്ലുത ശുചോ വിവിക്താസീനോ വിധിവത്കൽപ്പിതാസനേം അഭ്യസേന്മനസാ ശുദ്ധം ത്രിവൃത് ബ്രഹ്മാക്ഷരം പരം മനോ യച്ഛേദിതശ്വാസോ ബ്രഹ്മബീജമവിസ്മരൻ. അന്ത്യകാലം സമാഗതമായാൽ ഓരോ മനുഷ്യനും എന്ത് ചെയ്യണം? ആ പുരുഷൻ നിർഭയനാവണം, ആദ്യം നിർഭയനാവണം. ഞാൻ മരിച്ചുപോലോ എന്നുള്ള ചിന്തയെ ത്യജിക്കണം. ദേഹസംബന്ധമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളെയും വൈരാഗ്യമാകുന്ന വാളുകൊണ്ട് അറുത്തു മാറ്റണം. അതിനുശേഷം ഗൃഹം വെടിഞ്ഞിട്ട് പുണ്യതീർത്ഥങ്ങളിൽ പോയി, ഏതെങ്കിലും ഒരു പുണ്യതീർത്ഥത്തിൽ പോയിട്ട് സ്നാനം ചെയ്തിട്ട് ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്ന് വിധിപ്രകാരം സംവിധാനം ചെയ്തിട്ടുള്ള ആ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനായിട്ട് പ്രണവത്തിനെ ഉപാസിക്കണം. ഓംകാരമന്ത്രം, ഇതാണല്ലോ പ്രണവം, അതിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാണനെയും മനസ്സിനെയും അടക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഇതേ ശ്ലോകത്തിന് ഇതിന് മുമ്പ് പറഞ്ഞ ആ ഭഗവത്ഗീതയായിട്ട് നമുക്കും ഒന്ന് താരതമ്യം ചെയ്യാം. അപ്രകാരം തന്നെ മനസ്സിനെ അടക്കി വയ്ക്കാം, ഇന്ദ്രിയങ്ങളിൽ നിന്ന്, വിഷയങ്ങളിൽ നിന്ന് എല്ലാം, ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ ആത്മാവിലേക്ക് യോജിപ്പിക്കണം. അങ്ങനെ ആ മനസ്സിനെ വളരെ അടക്കത്തിൽ കൊണ്ടുവന്നിട്ട് അപ്പോഴാണ് ആ ധ്യാനം ധാരണ പൂർണ്ണമാവുള്ളൂ. ഇനി 2 ശ്ലോകം. നിനച്ഛേദ്വിഷയേഭ്യോക്ഷാൻ മനസാ ബുദ്ധിസാരഥി മനകർമ്മഭിരാ ക്ഷിപ്തം ശുഭാർത്ഥേ ധാരയേദ്ധിയ തത്രൈവാവയവം ധ്യായേത് അവിച്ഛുന്നേന ചേതസാ മനോനിർവിഷയം യുക്ത്വാ തതകിഞ്ചന ന സ്മരേത്. ഇനി എപ്രകാരം ആ മോക്ഷകാംക്ഷിയായിട്ടുള്ള വ്യക്തി ഇരിക്കണം? ബുദ്ധിയാകുന്ന സാരഥിയെ കൊണ്ട് മനസ്സാകുന്ന കടിഞ്ഞാൺ പിടിപ്പിക്കണം. ബുദ്ധിയുടെ അധീനത്തിൽ വേണം മനസ്സ്. അപ്പോൾ ആ മനസ്സൊന്നും വിഷയങ്ങളിലേക്ക് പാഞ്ഞു പോവരുത്, പോവില്ല. അങ്ങനെ ആ വിഷയങ്ങളിലേക്ക് പോവാത്ത ഇന്ദ്രിയങ്ങളെ ആ കുതിരകളായിട്ട് സങ്കല്പിക്കുകയാണ്. ആ ഇന്ദ്രിയങ്ങളെ കുതിരകളായിട്ടാണ് ഇവിടെ സങ്കല്പിക്കുന്നത്. ആ കുതിരകളൊന്നും വിഷയങ്ങളിലേക്ക് പാഞ്ഞു പോവാതെ നിയന്ത്രിക്കണം. വാസനാക്ഷിപ്തമായിട്ടുള്ള ആ ചിത്തത്തിനെ ചിദ്രൂപത്തിൽ നിർത്തണം. ചിദ്രൂപം എന്ന് പറഞ്ഞാൽ ഭഗവത് സ്വരൂപം. ആ ഭഗവത് സ്വരൂപത്തിൽ പൂർണ്ണമായിട്ടും തൻ്റെ ചിത്തത്തിനെ, അന്ധകരണത്തിനെ സമർപ്പിക്കണം. അന്ധകരണത്തിൽ നമുക്കറിയാം ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ചിത്തം, ഈ നാലിനെയും ഏകരൂപത്തിൽ അന്ധകരണം എന്ന് പറയുന്നു. ആ അന്ധകരണത്തിനെ പൂർണ്ണമായിട്ട് ആ ചിദ്രൂപത്തിൽ അഥവാ ഭഗവത് സ്വരൂപത്തിലേക്ക് സമർപ്പിക്കണം. പിന്നെ ഏകാഗ്ര ചിത്തനായിട്ട് ഭഗവാന്റെ ഓരോ അവയവങ്ങളെ വീതം ധ്യാനിക്കണം. ഭഗവാന്റെ തൃപാദങ്ങളെ മുതൽക്ക് ഭഗവാന്റെ കേശം വരെ, കേശാദിപാദം, പാദാദികേശം നമ്മൾ ധ്യാനിക്കണം. അങ്ങനെ ആ വിഷയങ്ങളെ കുറിച്ച് പിന്നെ തീരെ മനസ്സിലേക്ക് ചിന്ത കടന്നു വരാനേ പാടില്ല എന്നാണ് പറയുന്നത്. രജസ്തമോഭ്യാമക്ഷിപ്തം വിമൂഢം മനാത്മനാ യച്ഛേദ്ധാരണയാ ധീരോ ഹന്തിയായ തത്കൃതം മലം യസ്യാം സംധാര്യമാണായ യോഗിനോ ഭക്തിലക്ഷണ ആശു സമ്പദ്യതേ യോഗ ആശ്രയം ഭദ്രമീക്ഷത. എന്തിനാണോ ആ ചിത്തം നമ്മുടെ അന്ധകരണം പ്രസാദിക്കുന്നത്, ശാന്തി കണ്ടെത്തുന്നത്, ആനന്ദം കണ്ടെത്തുന്നത്, അത് തന്നെയാണ് വിഷ്ണുവിൻ്റെ പരമമായിട്ടുള്ള പദം. ആ ചിദ്രൂപത്തിനെ, ചിദ്രൂപത്തിൻ്റെ ആ ഭഗവത് തത്വത്തിൻ്റെ എവിടെയാണോ മനസ്സ്, അത് തൃപാദങ്ങളായിരിക്കാം, പുഞ്ചിരിയായിരിക്കാം,
നേത്രങ്ങളായിരിക്കാം. എവിടെയാണോ ആ ആത്മാവിന് ആനന്ദം കാണാൻ സാധിച്ചത്, അത് തന്നെയാണ് വിഷ്ണുവിൻ്റെ പരമമായിട്ടുള്ള പദം. രജസ് തമസ് തുടങ്ങിയ ഗുണങ്ങൾ കൊണ്ട് മനസ്സ് ചഞ്ചലമാവുകയാണ് എങ്കിൽ ഭഗവാനെ നിരന്തരം ധാരണ ചെയ്യണം, ഭഗവത് സ്മരണത്തിൽ നിരന്തരം മുഴുകണം, ആ രൂപത്തിൽ വീണ്ടും വീണ്ടും തൻ്റെ മനസ്സിനെ ഉറപ്പിക്കണം. അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ധാരണ കൊണ്ട് രാഗാതിദോഷങ്ങൾ ഇല്ലാതാകുന്നു. മനസ്സിന്ന് രാഗാതിദോഷങ്ങൾ, രാഗം, ദ്വേഷം, ആസക്തി, വിഷയചിന്തകൾ എല്ലാം ഇല്ലാതാവും. ഇപ്രകാരമുള്ള ധാരണ കൊണ്ട് മംഗളകരമായിട്ടുള്ള ആശ്രയം സിദ്ധിക്കുന്ന യോഗി ഭക്തിലക്ഷണമാകുന്ന യോഗത്തെ അഥവാ ഭക്തിയോഗത്തെ വളരെ വേഗത്തിൽ പ്രാപിക്കും. രാജോവാച യഥാ സദ്ധാര്യതേ ബ്രഹ്മൻ ധാരണായത്ര സമ്മത യാ ഋഷീവാ ഹരേദാശോ പുരുഷസ്യ മനോബലം. രാജാവ് പരീക്ഷിച്ച് ചോദിക്കുകയാണ്, അല്ലയോ ബ്രഹ്മർഷെ, മനോമാലിന്യത്തെ വളരെ വേഗത്തിൽ ഇല്ലാതാക്കുന്ന ധാരണ ഏതു വിധത്തിൽ ചെയ്യണമെന്നാണ് സത്തുക്കളായവര് സാധുക്കളായവര് പറയുന്നത്, അവരുടെ അഭിപ്രായം എന്താണ്? കാരണം രാജാവ് പരീക്ഷിച്ച് അഷ്ടാംഗയോഗത്തിനെ പ്രതി വിവരിച്ച് കേട്ട് മനസ്സിലാക്കാനാണ് ഇവിടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ശ്രീശുക ഉവാച ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരയേ ധിയ വിശേഷസ്തസ്യ ദേഹോയം സ്തവിഷ്ടശ്ച സ്തവീയസാം എത്രേദം ദൃശ്യതേ വിശ്വം ഭൂതം ഭവ്യം ഭവച്ച സത് ആണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ വൈരാജപുരുഷോ യോസോ ഭഗവാൻ ധാരണാശ്രയ. അങ്ങനെ ആ ശ്രീശുകൻ പറയാണ് അതിന് ഉത്തരമായിട്ട്, അല്ലയോ പരീക്ഷിതേ, ഇന്ദ്രിയങ്ങളെയും വിഷയാസക്തിയെയും പ്രാണങ്ങളെയും ജയിച്ച ആ സാധകൻ ഈ അവസ്ഥയിലെത്തുമ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ മാതിരി വിഷയങ്ങളിൽ നിന്നൊക്കെ ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് ആ അന്ധകരണത്തിനെ പൂർണ്ണമായിട്ട് ചിദ്രൂപത്തിൽ ഭഗവത് തത്വത്തിൽ ഉറപ്പിച്ച ആ സാധകൻ ഉത്തമമായ ഒരു ആസനത്തിൽ സ്ഥിതി ചെയ്തിട്ട് ഭഗവാന്റെ സ്ഥൂലത രൂപത്തിനെ ആ വിശ്വരൂപത്തിനെ ധാരണ ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ ബോധ വർത്തമാന ഭാവികളെല്ലാം ആ വിശ്വരൂപത്തിൽ നമുക്ക് സാധിക്കും കാണാൻ, ആ യോഗിക്ക് കാണാൻ സാധിക്കും. സ്ഥൂലമായിട്ട് അതിൽ വെച്ച് സ്ഥൂലമായിട്ടുള്ളവിടെ എന്തെല്ലാമുണ്ടോ, ഇവിടെ സ്ഥൂലമായിട്ടുള്ള എല്ലാറ്റിലും വെച്ചത് സ്ഥൂലമാണ്. ആ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിനെയാണ് ആ സാധകൻ ധ്യാനിക്കേണ്ടത്. ഏഴ് ആവരണങ്ങളോട് കൂടിയ ബ്രഹ്മാണ്ടം, ഈ ബ്രഹ്മാണ്ട ഈ വിരാട് ശരീരത്തിൽ ബ്രഹ്മാണ്ടമാകുന്ന ഈ വിരാട് ശരീരത്തിൽ അന്തര്യാമിയായിട്ട് വിരാജിക്കുന്ന യാതൊരു പുരുഷനുണ്ടോ ആ ഭഗവാനെ തന്നെയാണ് ധാരണ ചെയ്യേണ്ടത്. ഇവിടെ ഏഴ് ആവരണങ്ങൾ എന്ന് പറയണ്ടായി. ഏഴ് ആവരണങ്ങൾ എന്താണ്? ആ ഏഴ് ആവരണങ്ങളാണ് പഞ്ചഭൂതങ്ങൾ, ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ആ ഏഴിലേക്ക് അഞ്ചായി കഴിഞ്ഞു. പിന്നെ അഹങ്കാരം, മഹത്തത്വം, ഇതാണ് ഏഴ് ആവരണങ്ങൾ. ഇതിനെ അണ്ഡകോശം എന്നും പറയപ്പെടുന്നു. ഈ ലോകരൂപമായ ഭഗവത് ശരീരത്തിൽ വിളങ്ങുന്ന ആ പുരുഷൻ അഥവാ പരമാത്മതത്വം, ഈ തത്വത്തിനെ വൈരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പരമാർത്ഥ സ്വരൂപമായിട്ടുള്ള ഈ പുരുഷനും ആ സാധകൻ ഈ പുരുഷതത്വത്തിനെയും ധാരണ ചെയ്യാം. ഈ പുരുഷതത്വവും ഈ പുരുഷ സ്വരൂപം അഥവാ ഈ വൈരാജൻ എന്ന ഈ വിരാട സ്വരൂപവും ധാരണ ചെയ്യാൻ യോഗ്യമാണ് എന്നാണ് പറയണത്. കാരണം വിരാട് പുരുഷൻ്റെ ഉപലക്ഷണമായിട്ടുള്ള ഈ ആശ്രയം ജീവനിയന്താവ് അഥവാ ജീവാത്മാവിൻ്റെ ആശ്രയസ്ഥാനമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. അത് വേറെ ആരുമല്ല, ഈ വിരാട രൂപത്തിലിരിക്കുന്നതും ഈ ഭഗവാൻ തന്നെയാണ്. ഈ അണ്ഡം എന്ന പ്രതിഭാസത്തിൽ അഭിമാനിച്ചും
നാലു മുഖത്തോടും കൂടിയിരിക്കണ ക്ഷേത്രജ്ഞൻ എന്ന പേരോട് കൂടിയ ബ്രഹ്മാവാണ് ഈ അണ്ഡകോശത്തിൻ്റെ ജീവൻ. ആ അണ്ഡകോശത്തിനെ ജീവിപ്പിക്കുന്നത്, അതിന് പ്രാണൻ നൽകുന്നത് ഈ ബ്രഹ്മസ്വരൂപത്തിലാണ്. വിരാട് സ്വരൂപിയായിട്ടുള്ള ഈ പുരുഷനെ, വൈരാജനെ അഥവാ ഈ ഭഗവത് സ്വരൂപത്തിനെയാണ് ഒരു സാധകൻ ധ്യാനിക്കേണ്ടത് എന്നാണ് പരീക്ഷിതന് ശുകമഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഓരോ ഭഗവത് ശരീരത്തിൻ്റെ ആ അവയവങ്ങളെ പറ്റിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. പാതാളമേതസ്യഹി പാദമൂലം പഠന്തി പാഷ്ണി പ്രപദേ പ്രപദേരസാതലം മഹാതലം വിശ്വസൃജോധ ഗുൽഫൗ തലാതലം വൈ പുരുഷസ്യ ജംഘേ ദ്വേജാനുനീ സുതലം വിശ്വമൂർത്തേർ ഊരുദയം വിതലം ചാതലം ച മഹീതലം തജ്ജഘനം മഹീപദേ നഭസ്ഥലം നാവിസരോ ഗൃണന്തി ഉരസ്ഥലം ജ്യോതിരനേകമസ്യ ഗ്രീവാമഹർവദനം വൈജനോയ്സ്യ തപോരരാടിം വിദുരാദിപുംസ സത്യം തുശീഷ്ണാണി സഹസ്രശേഷ്ണ. ഇത് വിരാട് സ്വരൂപത്തിനെ വർണ്ണിക്കുകയാണ്. ഇത് ഋഗ്വേദത്തിൻ്റെ ആ മന്ത്രതത്വമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് പുരുഷ സൂക്തമായിട്ടാണ് അറിയപ്പെടുന്നത്. വിരാട് സ്വരൂപിയായിട്ടുള്ള ആ ശ്രീ ഭഗവാന്റെ പാദമൂലം, കാലിൻ്റെ ഉള്ളനടി, ഭഗവാന്റെ പാദമൂലം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഉള്ളനടിയാണ്, അത് പാതാളമാണ്. കണങ്കാലുകൾ രസാതലമാണ്, നെരിയാണികൾ മഹാതലവും കാൽവണ്ണകൾ തലാതലവുമാണ്, കാൽമുട്ടുകൾ സുതലവും ഊരുദ്വയങ്ങൾ അഥവാ തുടകൾ വിതലവും അതലവുമാണ്, ഭൂലോകം ജഗനപ്രദേശമാണ്, ഭഗവാന്റെ അരക്കെട്ടാണ് ഭൂലോകം, ഭുവർലോകം നാഭിപ്രദേശമാണ്, മാറിടം സ്വർഗലോകമാണ്, കഴുത്ത് മഹർലോകവും വദനം ജനാലോകവുമാണ് ജനലോകവുമാണ്, നെറ്റിത്തടം തപോലോകവും സഹസ്രശിരസ്സുകളോടുകൂടിയ ഭഗവാന്റെ ശിരസ്സുകൾ സത്യലോകമായിട്ടും പറയപ്പെടുന്നു അറിയപ്പെടുന്നു. ഈ ഭാഗത്തിന് ഇതിനു മുമ്പും നാരായണീയം ആദ്യമായിട്ടുണ്ടെങ്കിലും ശീലിച്ചവർക്ക് പെട്ടെന്ന് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ദ്രാദയോ ബാഹവ ആഹുരുസ്ര കർണോദിശ ശ്രോതമമുഷ്യ ശബ്ദ നാസിത്യദസ്രോ പരമസ്യ നാസേ ഘ്രാണോസ്യ ഗന്ധോമുഖമഗ്നിരിദ്ധ ദൗരക്ഷിണി ചക്ഷുരഭൂത്പതംഗ പഷ്മാണി വിഷ്ണോരഹനി ഉപേജ തദ്ഭൂവിജൃംഭ പരമേഷ്ടി തിഷ്ണ്യം ആപോസ്യ താലൂരസയേവ ജിഹ്വ. ഇന്ദ്രൻ ആദി ദേവഗണങ്ങള് ഭഗവാന്റെ കൈകളാണ്, ബാഹുക്കളാണ്. ദിക്കുകള് കർണങ്ങളാണ്. ശബ്ദം ശ്രവണേന്ദ്രിയവുമാണ്, ചെവിയും ശ്രവണേന്ദ്രിയം അത് വേറെ, രണ്ടും വേറെയാണ്. ചെവി ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയമാണ്, അതിൻ്റെ ഉള്ളില് ആ ശബ്ദത്തിനെ നമുക്ക് അറിയിക്കണത്, അതാണല്ലോ ശ്രവണേന്ദ്രിയം. അപ്പൊ ഈ ശബ്ദമാണ് ഭഗവാന്റെ ശ്രവണേന്ദ്രിയം. അതേ അപ്രകാരം തന്നെ അശ്വിനി ദേവന്മാരാണ് നാസിക, ഗന്ധം എന്നുള്ള ആ തന്മാത്രയാണ് ഘ്രാണ ഇന്ദ്രിയം. നാസിക ഉണ്ടായതുകൊണ്ട് ഗന്ധം അനുഭവപ്പെടണം എന്നില്ല. ആ ഘ്രാണ ബാഹ്യമായ ഇന്ദ്രിയത്തിന് ആ മണം നമുക്ക് ആ ഗന്ധത്തിനെ അനുഭവിപ്പിക്കുന്നത് ആ ശക്തിയാണ് അവിടെ ഘ്രാണേന്ദ്രിയം എന്ന് പറയുന്നത്. അതുമാതിരി ഭഗവാൻ ആ ജ്വലിക്കുന്ന അഗ്നിയാണ് മുഖം എന്ന് പറയപ്പെടുന്നു. അന്തരീക്ഷം ഭഗവാന്റെ നേത്രഗോളങ്ങളാണ്, ആദിത്യൻ നേത്രവുമാണ്. നേത്രങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, നേത്രം എന്നൊരു ഇന്ദ്രിയം ഉണ്ടായില്ല. ആ അന്തരീക്ഷം അഥവാ ആ ദർശനം ദൃഷ്ടി, ആ ദർശനം നമുക്ക് സാധിക്കണമെങ്കിൽ ദൃഷ്ടിശക്തി വേണം, അതാണ് അന്തരീക്ഷം. കണ്ണിമകൾ രാവും പകലുമാകുന്നു. ഭഗവാന്റെ ആ ചലിക്കുന്ന പുരികമാണ്
ബ്രഹ്മാവിൻ്റെ ആവാസസ്ഥാനം, ഭഗവാന്റെ ആ ചലിക്കുന്ന അനേകം കൽപ്പങ്ങൾ കഴിയുമ്പോഴാണ് അതൊന്ന് ചലിക്കുള്ളൂ. ജലം ഭഗവാന്റെ അണ്ണാക്കാണ്, രസം നാക്കുമാണ്. രസന എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, രസം അത് നാവ് നാക്കാണ്. ഛന്ദാസിദന്തസ്യ ശിരോ ഗൃണന്തീതം ശ്രായമ സ്നേഹകലാദ്വിജാനി ഹാസോ ജനോന്മാദകരീജമായ ദുരന്ത സർഗോ യഥാംഗമോക്ഷ പ്രീഡോത്തരോഷ്ടേധരയേവ ലോഭോ ധർമ്മസ്തനോ അധർമ്മപദോസ്യ പൃഷ്ഠാം പൃഷ്ഠം കസ്തസ്യ മേത്രം വൃഷണൗജ മിത്രൗ കുക്ഷി സമുദ്രാഗിരിയോസ്തി സംഘ. വേദങ്ങള് ഭഗവാന്റെ ശിരസ്സാണ്, യമ ധർമ്മരാജാവ് തേറ്റപ്പല്ലാണ്, സ്നേഹം എന്ന വികാരം ദന്തങ്ങളാണ്. ദന്തത്തിനിവിടെ ദ്വിജാനി എന്ന് പറഞ്ഞു, രണ്ട് ജന്മെടുക്കുന്നവനാണ് ദ്വിജൻ. അപ്പം ഇവിടെ പല്ലും രണ്ട് ജന്മെടുക്കുന്നുണ്ട്. ഒരു മനുഷ്യ ജന്മത്തിൽ രണ്ട് പ്രാവശ്യം പല്ലുകൾ മനുഷ്യന് പ്രകടമാവും. അങ്ങനെ ഭഗവാന്റെ മന്ദഹാസമാണ് ജനങ്ങളെ ഉന്മാദം കൊള്ളിക്കുന്ന മായാശക്തി. ഭഗവാന്റെ പുഞ്ചിരിയാണ് മായ. കടാക്ഷ വിക്ഷേപങ്ങൾ അന്തമില്ലാത്ത സൃഷ്ടി പരമ്പരകളാണ്. സൃഷ്ടിക്ക് വല്ല ഒരു അന്തണ്ടോ ഒരിക്കലും അവസാനമില്ലാത്തതാണ്. അത് കടാക്ഷ വിക്ഷേപങ്ങളാണ്. ലജ്ജ മേൽചുണ്ടാണ്, ലോഭം കീഴ്ചുണ്ടാണ്, സ്തനങ്ങൾ ധർമ്മവും പൃഷ്ഠം ഭഗവത് പൃഷ്ഠഭാഗം പിൻഭാഗം അധർമ്മമാണ്. ഭഗവാന്റെ ഗുഹ്യപ്രദേശം ബ്രഹ്മാവാണ്. വൃഷണങ്ങള് മിത്രനും വരുണനും ആണ്, മിത്രാവരുണന്മാരാണ്. ഭഗവാന്റെ ഉദരം സമുദ്രങ്ങളാണ്, അസ്ഥികൾ മലകളാണ് എന്നാണ് ഈ ശ്ലോകങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നത്. നദ്യോസ നാഡ്യോധ തനൂരുഹാണി മഹീരുഹാ വിശ തനോർ നൃപേന്ദ്ര അനന്തവീര്യ ശ്വസിതം ആദരിശ്വ ഗതിർവയ കർമ്മഗുണപ്രവാഹ ഈശ്വസ്യ കേശാൻ വിദുരംബവാഹ വാസസ്തു സന്ധ്യ കുരുവര്യ ഭൂമ്ന അവ്യക്തമാഹൃഹൃദയം മനശ്ച സ്വചന്ദ്രമാ സർവവികാരകോശ. ഇനി ഭഗവാന്റെ അവയവങ്ങളെ പ്രതിപാദിക്കുകയാണ് ഇവിടെ. വിശ്വസ്വരൂപിയായിട്ടുള്ള ഈ വിശ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ നാഡികൾ എന്താണ്? നദികളാണ്. രോമങ്ങൾ വൃക്ഷലതാദികളാണ്. ശ്വാസം അനന്തവീര്യത്തോടു കൂടിയിട്ടുള്ള മാതൃശ്വാവ് അഥവാ വായുവാണ്. ഗമനം ഭഗവത് ഗമനമാണ് കാലഗതി. കർമ്മം ഗുണപ്രവാഹത്തോടു കൂടിയ സംസാര ചക്രത്തിൻ്റെ ഭ്രമണമാണ് എന്നാണ് പറയണത്. വിശ്വവ്യാപിയായിട്ടുള്ള ഭഗവാന്റെ കേശങ്ങൾ മേഘങ്ങളാണ്. അതിങ്ങനെ വിശ്വത്തിൽ മുഴുവനെ വ്യാപരിച്ചിരിക്കുകയാണ് ഈ മേഘങ്ങൾ അഥവാ ഭഗവാന്റെ കേശങ്ങൾ. വസ്ത്രങ്ങൾ സന്ധ്യകളാണ്. ഹൃദയം മൂലപ്രകൃതിയാണ്. ഭഗവത് ഹൃദയമാണ് മൂലപ്രകൃതി. സർവവികാരങ്ങളുടെയും ഉറവിടമായിട്ടുള്ള മനസ്സ്, ഭഗവത് മനസ്സാണ് ചന്ദ്രൻ എന്നാണ് ഈ ശ്ലോകങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അടുത്ത രണ്ട് ശ്ലോകങ്ങൾ. വിജ്ഞാനശക്തി മഹിമാനം അനന്തി സർവാത്മനോന്തക്കരണം ഗിരിത്രം അശ്വാശ്വതരുഷ്ട്രഗജാനി സർവേ മൃഗാ പശവ ശ്രോണിദേശേ വയാസി തദ്വ്യാകരണം വിചിത്രം മനുർമനീഷ മനുജോ നിവാസ ഗന്ധർവ വിദ്യാധര ചാരണാപ്സര സ്വര സ്മൃതീർ അസുരാനീക വീര്യ. മഹത്വത്വം ഭഗവാന്റെ വിജ്ഞാനശക്തിയാണ്. വിജ്ഞാനശക്തി അഥവാ വൈരാഗ്യം ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ ആറ് ഗുണങ്ങളുടെ ഒരു ഏകത്തുകയാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. രുദ്രൻ അന്ധകരണമാണ്, ഭഗവത് അന്ധകരണമാണ് രുദ്രൻ. കുതിര കോവർ കഴുത ഒട്ടകം ആന മുതലായിട്ടുള്ളവ ആ മൃഗ സമൂഹം ഭഗവാന്റെ നഖങ്ങളാണ്. പശുക്കള് മാനുകള് മുതലായവ ഭഗവത് അരക്കെട്ടാണ്, ഭഗവാന്റെ അരക്കെട്ടാണ്. പക്ഷികൾ ഭഗവാന്റെ ശില്പവിദ്യയാണ് അഥവാ കൈവേലയാണ്. ആ കൗതുകം തോന്നും പക്ഷികളുടെ
എന്തെല്ലാം വിവിധ വർണ്ണങ്ങളിലും വിവിധ രൂപത്തിലും വിവിധ ശബ്ദങ്ങൾ ഉണ്ടാക്കണം ആ പക്ഷികളെ ഇവിടെ പ്രതിപാദിക്കുന്നത് ഭഗവത് ശില്പവിദ്യയായിട്ടാണ്. ഭഗവത് ബുദ്ധിയാണ് വൈവസ്വത മനു. മനുഷ്യൻ ഭഗവാന്റെ വാസസ്ഥാനമാണ്. മനുഷ്യനിലാണ് ഭഗവാന്റെ വാസം. കാരണം ഒരു മനുഷ്യ ജന്മത്തിൽ മാത്രമാണ് ആ ഭഗവത് പ്രാപ്തിക്ക് സാധ്യമാകുന്നത്. അന്യ ഒരു യോനിയിലും പോയാലും വൈകുണ്ഠയാത്ര സാധ്യമല്ല, മോക്ഷപ്രാപ്തി സാധ്യമല്ല. അതിനാൽ മനുഷ്യനിലാണ് ഭഗവാൻ വസിക്കുന്നത് എന്നാണ് പറയുന്നത്. ഗന്ധർവന്മാരെ, വിദ്യാധരന്മാരെ, ചാരണന്മാരെ, അപ്സരസ്സുകള്, ഇവരെല്ലാം ഷഡ്ജാതി സപ്തസ്വരങ്ങൾ, സപ്തസ്വരങ്ങളെ പറ്റി കേൾക്കാറുണ്ട് അല്ലേ? അത് സംഗീതജ്ഞന്മാർക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാം. ഈ പക്ഷേ ഈ സപ്തസ്വരങ്ങളെ ഇതാ ഈ പറഞ്ഞവരെല്ലാമാണ്, അവരൊരു ദേവതാ വർഗമാണ്, ദേവവർഗമാണ്. അതുമാതിരി ഭഗവാന്റെ സ്മൃതിയാണ് പ്രഹ്ലാദൻ, ഓർമ്മശക്തി പ്രഹ്ലാദനാണ് എന്നാണ് പറയുന്നത്. ബ്രഹ്മാനനം ക്ഷത്രഭുജോ മഹാത്മാ വിഡൂർ ഉരംഗ്രി ശ്രിത കൃഷ്ണവർണ നാനാഭിധാഭിതൃ ഗണോപന്നോ ദ്രവ്യാത്മക കർമ്മവിധാന യോഗ. ബ്രാഹ്മണൻ ഭഗവാന്റെ മുഖമാണ്, ക്ഷത്രിയൻ ബാഹുക്കളാണ്, വൈശ്യൻ ഊരുക്കളാണ് അഥവാ തുടകളാണ്, ശൂദ്രൻ പാദങ്ങളാകുന്നു. ഈ നാല് വിഭാഗവും ഭഗവാനിൽ നിന്ന് ഭിന്നരല്ല, ഭഗവത് സ്വരൂപത്തിൻ്റെ അംശങ്ങളാണ്, അംഗങ്ങളാണ് എന്നാണ് പറയുന്നത്. നാല് വർണ്ണങ്ങളിലും വസിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. നാല് വർണ്ണങ്ങളും ഭഗവാനിൽ തന്നെ വസിക്കുന്നു. അദ്ദേഹം നാനാവിധ നാമത്തിലുള്ള ദേവസമൂഹങ്ങൾ ചേർന്ന് നാനാവിധ ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തുന്നതായിട്ടുള്ള യാഗകർമ്മത്തോട് കൂടിയവനാണ്. ഓരോ യാഗത്തിനും പല നാമങ്ങളാണ്, നാനാവിധ നാമങ്ങളിലുള്ള ഏത് നാമത്തിലുള്ള യജ്ഞമായിക്കോട്ടെ അത് വിഷ്ണു സ്വരൂപമാണ്, നാനാവിധത്തിൽ അതിനെ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ശക്തി ഒന്നന്നെയാണ്. വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് എല്ലാവിധ യജ്ഞങ്ങളും ഈ ഭൂമിയുടെ മുകളിൽ നടത്തുന്നത്. ദേവന്മാര് ദേവസമൂഹങ്ങൾ ചേർന്നിട്ട് അനേകം അനേകം വിവിധ ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തുന്നതായിട്ടുള്ള ആ യാഗകർമ്മങ്ങളെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ യജ്ഞസ്വരൂപനായിട്ടുള്ള വിഷ്ണുവിന് വേണ്ടിയിട്ട് തന്നെയാണ്, ഈ വിശ്വരൂപന് വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ് ശുക മഹർഷി ഇവിടെ പരീക്ഷിതന് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത രണ്ട് ശ്ലോകങ്ങളെ ഒന്നിച്ചു. ഇയാനസാവീശ്വര വിഗ്രഹസ്യ യസന്നിവേശ കഥിതോമയാദേ സന്ധാര്യതേസ്മിൻ വപുഷി സ്തവിഷ്ടേ മനസ്സ ബുദ്ധ്യാനയദോസ്തി കിഞ്ചിത് സർവധീവൃത്യനുഭൂത സർവ ആത്മാ യഥാ സ്വപ്നജനേഷിതേക തം സത്യമാനന്ദനിധിം ഭജേത ഞാന്യത്ര സഞ്ചേതിയത ആത്മപാത. ഈ വിരാട് പുരുഷന്റെ സ്ഥൂല ശരീരത്തിനെ കുറിച്ച് പരീക്ഷിത് മഹാരാജാവേ ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു എന്നാണ് ശുഗമ ബ്രഹ്മർഷി പറയണത്. സർവത്തിനെയും ഉൾക്കൊള്ളുന്ന ഈ സ്ഥൂല ശരീരത്തെ ധാരണ ചെയ്യണം. ഈ സ്ഥൂല ശരീരത്തിൽ ഇല്ലാത്ത ഒന്നുമില്ല. ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഈ സ്ഥൂല ശരീരത്തിലെ ഈ വിരാട് പുരുഷനിലുണ്ട്. ആ രൂപത്തിനെ ധാരണ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ജീവികളുടെ ബുദ്ധിവൃത്തിയിലൂടെ സ്വപ്നം എന്ന പോലെ സർവവും കാണുന്നവനാണ് ഈ ഭഗവാൻ. എല്ലാ ജീവജാലങ്ങളുടെയും ബുദ്ധിയിലിരുന്നിട്ട് വിവേകമായിട്ടിരുന്നിട്ട് ഭഗവാൻ എല്ലാവരും ജീവജാലങ്ങളുടെയും പ്രവൃത്തികളെ കാണുകയാണ്. അവരുടെ മനോവിചാരങ്ങളെ ഭഗവാൻ അറിയാണ്. എപ്രകാരം? സ്വപ്നം എന്ന പോലെ ഭഗവാൻ ഇത് അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സർവവും കാണുന്നവനാണ് ഭഗവാൻ, ഏകനാണ്, സത്യസ്വരൂപനാണ്, ആനന്ദനിധിയുമാണ് ഈ ഭഗവാൻ. ഭഗവാന്റെ കൂട്ടിന് ആരുടെ ആവശ്യകത അല്ല ഭഗവാന്. ഭഗവാൻ ഏകനാണ്, ചിന്മയനാണ്, സത്യസ്വരൂപനാണ്, ആനന്ദനിധിയുമാണ്. ആ ഭഗവാൻ വിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത് പരീക്ഷത്തെ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാത്തിലുമുള്ള ആസക്തി കാരണം കുടുംബത്തില്, പുത്ര കളത്രാദികളില്, സമ്പത്തില്, എല്ലാം ഉള്ള ആസക്തിയെ ഒന്നിച്ചു കൂട്ടിയിട്ട് ഈ ആത്മാവിനെ, ആ എല്ലാ ആസക്തിയും
ആത്മാവിലേക്ക് കൊണ്ടുവരൂ, എന്നിട്ട് ആ ആത്മാവിനെ ഭഗവാനിലേക്ക് ചേർക്കൂ, ആ ബ്രഹ്മാണ്ട രൂപിയായിട്ടുള്ള ആ ഭഗവാനിലേക്ക് തൻ്റെ ചിത്തത്തിനെ സമർപ്പിക്കൂ. അഥവാ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രമാണ് അധോഗതിയിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കുള്ളൂ. അത് കാരണം ആത്മാവിനെ ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് ഇതായിലൂടെ തന്നെയാണ്. നമ്മളാണ് നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കാനുള്ളവരെ, അന്യന് നമ്മളെ ഉദ്ധരിക്കാൻ സാധ്യമല്ല. അതിനാൽ പരീക്ഷിത്തെ, അങ്ങ് സ്വന്തം ആത്മാവിനെ മറ്റെല്ലാ വിഷയാസക്തികളിൽ നിന്നും പിന്തിരിച്ചിട്ട് ഭഗവാനിലേക്ക്, ഈ വിരാട് പുരുഷനിലേക്ക് ചേർക്കൂ ആത്മാവിനെ. എന്നാൽ ഒരിക്കലും അങ്ങക്ക് ഒരു അധോഗതിയിലേക്ക് പോകേണ്ടി വരില്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമംസ്യാം സംഹിതായാം ദ്വിതീയ സ്കന്ധേ മഹാപുരുഷ സംസ്ഥാന വർണ്ണനേ പ്രഥമോധ്യായ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ ഹൃദയ സ്വഭാവാത് കരോമി അദ്യ സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമീ.